നമസ്കാരം. ഭരണപരിഷ്കാര കമ്മീഷന് ശേഷം പിണറായി സർക്കാരിൻ്റെ മറ്റൊരു പുതിയ കമ്മീഷൻ വരികയാണ്. പേരുകേട്ട ആരും ചിരിക്കേണ്ട, വയോജന കമ്മീഷൻ. അതാണ് പിണറായി സർക്കാർ വിഭാവനം ചെയ്യുന്ന പുതിയ കമ്മീഷൻ്റെ പേര്. വൃദ്ധരുടെ ക്ഷേമം ഉറപ്പാക്കാനാണത്രേ ഈ കമ്മീഷൻ രൂപീകരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവാണ് ഈ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ളത്. വയോജന ദിനാചരണത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനവും വയോസേവന അവാർഡ് സമർപ്പണവും നടത്തുമ്പോഴായിരുന്നു ബിന്ദുമന്ത്രി ഇക്കാര്യം പുറത്തുവിട്ടത്. പ്രസംഗത്തിനിടയിൽ മന്ത്രി പറഞ്ഞ ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. വയോജന കൗൺസിൽ, വയോജന ക്ലബ്ബുകൾ, വയോജന ഗ്രാമസഭകൾ എന്നിവയിലൂടെ ഈ മേഖലയിൽ മുന്നേറ്റമുണ്ടാക്കാനാണ് ശ്രമം. വൃദ്ധരായ നിരവധി പേർ വികസന പ്രവർത്തനങ്ങളിൽ ഭാഗമാകുന്നത് അഭിമാനകരമാണ്. പ്രായത്തിൻ്റെ അവശതകളിലും കർമ്മമേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നവരുടെ അനുഭവ സമ്പത്ത് സമൂഹത്തിൻ്റെ പുനഃസൃഷ്ടിക്ക് പ്രയോജനപ്പെടുത്തണം. എല്ലാ റവന്യൂ ഡിവിഷനുകളിലും മെയിൻ്റനൻസ് ട്രിബ്യൂണലുകൾ രൂപീകരിച്ച് ക്ഷേമ പ്രവർത്തനം നടത്തുന്നുണ്ട്. സർഗാത്മകതയും അധ്വാനശേഷിയും ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്ന വ്യാകുലതയുള്ള വൃദ്ധരെ ചേർത്തു നിർത്താൻ തനിച്ചല്ല നിങ്ങൾ, ഒപ്പമുണ്ട് ഞങ്ങൾ എന്ന സാമൂഹ്യനീതി വകുപ്പിൻ്റെ മുദ്രാവാക്യം പ്രാവർത്തികമാക്കാനാണ് ശ്രമം. ഇങ്ങനെയൊക്കെയാണ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞത്. ഇത് കേൾക്കുമ്പോൾ നിഷ്കളങ്കരായ ചിലർക്കെങ്കിലും ഒന്ന് കോൾമയർ കൊണ്ടേക്കാം. അതിനവരെ തെറ്റു പറയാനൊക്കില്ല. പക്ഷേ കാള വാല് പൊക്കുമ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയാം. പിണറായി വിജയൻ്റെ സർക്കാർ ഇതുപോലെയുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോൾ തന്നെ ഉറപ്പിച്ചോളൂ, സംഗതി ഉടായിപ്പാണ്. ഇത് അവരെ അധിക്ഷേപിക്കാനോ പരിഹസിക്കാനോ പറയുന്നതല്ല. ഉദാഹരണ സഹിതം ഞാൻ തെളിയിക്കാം. ഈ വയോജന കമ്മീഷൻ കൊണ്ടുള്ള പ്രയോജനം ഒരിക്കലും സാധാരണക്കാരായ വയോധികർക്ക് കിട്ടില്ല. കിട്ടുന്നത് ഏതെങ്കിലും എണീറ്റ് നടക്കാൻ വയ്യാത്ത അന്തം കമ്മി വയോധികനായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്ഥാനവും കിട്ടാതിരുന്ന പാർട്ടിക്ക് വേണ്ടപ്പെട്ട വേറേതോ അന്തം കമ്മിക്ക്. കാരണവും ഞാൻ പറയാം. മുമ്പ് വി എസ് അച്യുതാനന്ദനെ അനുനയിപ്പിക്കാനാണ് ഭരണപരിഷ്കാര കമ്മീഷൻ എന്നൊരു തട്ടിക്കൂട്ട് കമ്മീഷൻ ഉണ്ടാക്കിയത്. ക്യാബിനറ്റ് റാങ്കായിരുന്നു ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ. വി എസിനെ അതിൻ്റെ ചെയർമാനുമാക്കി. 4 വർഷവും 5 മാസവുമാണ് വി എസ് ഭരണപരിഷ്കാര കമ്മീഷൻ്റെ അധ്യക്ഷ സ്ഥാനത്തുണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹം അനാരോഗ്യം മൂലം രാജിവെച്ചു. അഴിമതിക്കെതിരായ വിജിലൻസിൻ്റെ പരിഷ്കാരം, സിവിൽ സർവീസ് പരിഷ്കരണം, ഇ ഗവേണൻസുമായി ബന്ധപ്പെട്ട ശുപാർശകൾ എന്നിവയുൾപ്പെടെ ഇക്കാലയളവിൽ 13 റിപ്പോർട്ടുകളും ശുപാർശകളുമാണ് ഭരണപരിഷ്കാര കമ്മീഷൻ സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചത്. ഒരു ചുക്കും സംഭവിച്ചില്ല. ഇക്കാലയളവിൽ ഈ ഭരണപരിഷ്കാര കമ്മീഷനു വേണ്ടി പൊതുഖജനാവിൽ നിന്ന് ചിലവാക്കിയത് 10,79,29,050 രൂപയാണ്. ഈ കമ്മീഷൻ സർക്കാരിന് മുന്നിൽ സമർപ്പിച്ച ഒരൊറ്റ റിപ്പോർട്ടോ ശുപാർശയോ നടപ്പാക്കിയില്ല എന്നോർക്കണം. അതുപോലെ വേറൊന്നായിരുന്നു തോറ്റ എം പി എ സമ്പത്തിനെ ഡൽഹിയിലെ കേരള അംബാസഡറായി നിയമിച്ചത്. അതും ക്യാബിനറ്റ് റാങ്കിൽ. കോവിഡ് എന്ന് കേട്ടതേ കേരളത്തിലേക്ക് മുങ്ങിയ സമ്പത്തിന് വേണ്ടിയും ചിലവാക്കി കോടികൾ. ഇപ്പോൾ ദേവസ്വം പട്ടികജാതി പട്ടികവർഗ വികസന മന്ത്രി രാധാകൃഷ്ണൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി സെക്രട്ടേറിയറ്റിനുള്ളിൽ എവിടെയോ ഉണ്ടോ സമ്പത്ത്. ആദ്യം ആളെ കണ്ടുവയ്ക്കും, പിന്നെ ആളിൻ്റെ യോഗ്യതയ്ക്കൊപ്പിച്ച് തസ്തികയുണ്ടാക്കും, പിന്നെ കനത്ത ശമ്പളത്തിൽ എല്ലാവിധ ആനുകൂല്യങ്ങളോടെയും നിയമിക്കും. അതാണല്ലോ പിണറായി സർക്കാരിൻ്റെ രീതി. ഈ വയോജന കമ്മീഷനും വ്യത്യസ്തമല്ല. അല്ലെങ്കിൽ നോക്കിക്കോളൂ, ഏതെങ്കിലും മൂത്ത സഖാവിൻ്റെ അപ്പനോ അമ്മായിയപ്പനോ കുഞ്ഞമ്മയുടെ കെട്ടിയനോ വെറുതെ ഇരുന്ന് ബോറടിക്കുന്നുണ്ടാവണം. അതിന് പരിഹാരമാണ് ഈ വയോജന കമ്മീഷൻ, ഉറപ്പാണ്.